സിംബാബ്വെക്കെതിരായ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിലും വിജയിച്ച ഇന്ത്യ 3-0 പരമ്പര തൂത്തുവാരി. നേരത്തെ ടോസ് ലഭിച്ച ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റിന് 289 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. എന്നാൽ ചേസിംഗിനെത്തിയ ആതിഥേയരുടെ മറുപടി 276 റൺസിൽ അവസാനിച്ചു. 13 റൺസിന്റെ വിജയത്തോടെ ഇന്ത്യ പരമ്പര തോത്തുവാരി. നേരത്തെ ശുഭമാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയും ഇഷാൻ കിഷന്റെ അർദ്ധ സെഞ്ചുറിയുമാണ് ഇന്ത്യയെ മെച്ചപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. തന്റെ കരിയറിലെ ആദ്യ സെഞ്ചുറി നേടിയ ഗിൽ 97 പന്തിൽ 130 റൺസെടുത്ത ശേഷമാണ് പുറത്തായത്. 15 ബൌണ്ടറിയും ഒരു സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു അത്. ഇഷാൻ കിഷൻ 61 പന്തിൽ 50 റൺസും ശിഖർ ധവാൻ 68 പന്തിൽ 40 റൺസും കെ എൽ രാഹുൽ 46 പന്തിൽ 30 റൺസും നേടി. അതേസമയം മലയാളി താരം സഞ്ജുവിന് ഇന്ന് കാര്യമായി ശോഭിക്കാനായില്ല. 15 റൺ മാത്രമെടുത്താണ് സഞ്ജു ഇന്ന് പുറത്തായത്. ഒരു റണ്ണിന് പുറത്തായ ദീപക് ഹൂഡയും നിരാശപ്പെടുത്തി. മറുപടി ബാറ്റിംഗിനെത്തിയ സിംബാബ്വേക്ക് വേണ്ടി സെഞ്ചുറി നേടിയ സിക്കന്ദർ റാസ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനായില്ല. 95 പന്തിൽ 9-4 3-6 അടക്കം 115 റൺസായിരുന്നു താരം നേടിയത്. സീൻ വില്യംസ് 46 പന്തിൽ 45 ബ്രാഡിവാൻസ് 38 പന്തിൽ 26 റൺസും നേടിയിരുന്നു. ഒരു ഘട്ടത്തിൽ സിക്കന്ദർ റാസ ബാറ്റ് ചെയ്യവേ അവർക്ക് വിജയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ശർദുൽ താക്കൂറിന്റെ പന്തിൽ ശുഭമാൻ ഗില്ലിന്റെ ഒരു തകർപ്പൻ ഡൈവിംഗ് ക്യാച്ചാണ് മത്സരത്തിലെ ടേണിംഗ് പോയിന്റായി മാറിയത്. അതോടെ സിംബാബ്വെ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു. ആ ക്യാച്ച് തന്നെയാണ് ഇന്ന് ഇന്ത്യയെ വിജയിപ്പിച്ചത് എന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യക്ക് വേണ്ടി ആവേശ് ഖാൻ 3 വിക്കറ്റും ദീപക് ചഹാർ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റും ശർദുൽ താക്കൂർ 1 വിക്കറ്റും നേടി.